വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാം. PCNL ചികിത്സയിലൂടെ വൃക്കയിൽ സൂചി കൊണ്ട് പാതയൊരുക്കി അത് വികസിപ്പിച്ച് വൃക്കയിലേക്ക് നെഫ്രോസ്കോപ്പ് ഉപകരണമിറക്കി കല്ല് കണ്ട് പൊടിച്ചു നീക്കം ചെയ്യുന്ന മാർഗമാണ് PCNL. എത്ര വലിപ്പമുള്ള കല്ലുകളും PCNL ചികിത്സ വഴി പൂർണ്ണമായും നീക്കം ചെയ്യാം. വൃക്കയിൽ വളരെ കുറച്ച് ക്ഷതം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പലതവണ PCNL ശസ്ത്രക്രിയ ചെയ്യാം. വൃക്കയിലെ അടവുകൾ വലുതാക്കുന്നതിനും ഈ മാർഗത്തിലൂടെ സാധ്യമാണ്. ഏറ്റവും അഭികാമ്യമായ ചികിത്സയാണിത്. ട്രാൻസ്പ്ലാന്റ് വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾക്കുള്ള ഏറ്റവും അഭികാമ്യമായ ചികിത്സയാണ് PCNL. മൂത്രാണു രോഗബാധയുള്ള രോഗികൾക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷമേ PCNL ചെയ്യാൻ പാടുള്ളൂ. വിവിധങ്ങളായ ഊർജ സ്രോതസ്സുകൾ, ഉദാഹരണത്തിന് അൾട്രാസൗണ്ട്, ലിത്തോക്ലാസ്റ്റ്, ലേസർ മുതലായവ വഴി വലിപ്പമേറിയ കല്ലുകൾ പൊടിച്ചു നീക്കം ചെയ്യുകയാണ് PCNL ചെയ്യുന്നത്. വളരെ കുറച്ച് നെഫ്രോണുകൾ മാത്രമേ ചികിത്സയിൽ നഷ്ടപ്പെടുന്നുള്ളൂ. മിനി PCNL അടുത്ത കാലത്തായി പ്രചാരത്തിലുണ്ട്. വൃക്കയിലേക്ക് ട്യൂബ്, നെഫ്രോസ്കോപ്പ് ഇവയുടെ വലിപ്പം കുറച്ച് PCNL ചെയ്യുന്ന രീതിയാണ് ഇത്. രക്തനഷ്ടം വളരെ തന്നെ കുറവായിരിക്കും. വൃക്കയിലെ വലിപ്പമുള്ള കല്ലുകൾ 1 സെന്റിമീറ്റർ താഴെയുള്ള മുറിവിൽ കൂടി പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കും. തുറന്ന ശസ്ത്രക്രിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ വേദന നിസ്സാരമാണ്. സാധാരണ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ പോകാൻ സാധിക്കുന്നു എന്നതാണ് PCNL ചികിത്സയുടെ ആകർഷണ രീതി. അന്വേഷണ.com ന് വേണ്ടി അനുശ്രീ വത്സൻ.